നമസ്കാരം. നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് 72 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിരവധി അധിനിവേശങ്ങളിലൂടെയും കടന്നുകയറ്റങ്ങളിലൂടെയും കടന്നുപോയ ഈ മഹത്തായ സംസ്കാരം അനേകം പോരാട്ടങ്ങൾക്കും ത്യാഗങ്ങൾക്കും ശേഷം 72 വർഷങ്ങൾക്ക് മുൻപ് സ്വാതന്ത്ര്യം നേടി. ഈ 72 വർഷം കൊണ്ട് നിരവധി ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ രാജ്യത്തെ ക്രമപ്പെടുത്തുന്നതിനായി ഇനിയും നിരവധി കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിട്ടുണ്ട്. നമ്മുടെ വാണിജ്യ സ്ഥാപനങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വളർന്നിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജനത ലോകമെമ്പാടും എത്തിപ്പെടുകയും പല കാര്യങ്ങളും നേടിയെടുക്കുകയും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വിജയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം ഈ രാജ്യത്തിൻ്റെ ഓജസ്സിനെ കാർന്നെത്തുന്നുകൊണ്ടിരിക്കുന്ന ചില വസ്തുതകളുടെ കാര്യത്തിൽ ഈ രാജ്യത്തെ ഓരോ പൗരനും താൽപ്പര്യം കാണിക്കുകയും അവയെ തങ്ങൾക്ക് കഴിയാവുന്ന എല്ലാ വിധത്തിലും കൈകാര്യം ചെയ്യുകയും വേണം. വരാനിരിക്കുന്ന ഒരു ദശാബ്ദത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങൾ ഇവയാണ്. 1, ഈ രാജ്യത്തിൻ്റെ ഓജസ്സിനെ ഭക്ഷിച്ച ജാതിമത വിഭജനങ്ങളാണ്. നാം അത് പരിഹരിക്കണം. Our identity should move beyond caste, beyond creed, beyond communities and one single identification. നമ്മുടെ വ്യക്തിത്വം ജാതി ചിന്തകൾക്കും മതചിന്തകൾക്കും സമൂഹങ്ങൾക്കുമപ്പുറം ഒരു ഏകതയിലേക്ക് വളരേണ്ടത് ആവശ്യമാണ്. നാം വീടുകളിൽ എന്താചരിക്കുന്നു എന്നത് പ്രശ്നമല്ല, എന്നാൽ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ രാഷ്ട്രത്തോടൊപ്പമായിരിക്കണം. വിജയം കൈവരിക്കുന്ന ഒരു രാഷ്ട്രമായി മുന്നോട്ട് പോകാൻ നമുക്കത് വളരെ ആവശ്യമാണ്. വിജയം കൈവരിക്കുന്ന രാഷ്ട്രമെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് 50 കോടി യുവാക്കളെക്കുറിച്ചാണ്. ലോകത്തെ ഏറ്റവും യൗവനമുള്ള രാജ്യമാണ് നമ്മൾ. ഈ യുവജനങ്ങൾക്ക് സ്വയം ഒരു ജീവിതം കണ്ടെത്തണമെങ്കിൽ രാജ്യത്തിനൊരു വ്യത്യാസമുണ്ടാക്കുവാനും ലോകത്തിന്റെ ക്ഷേമത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുവാനും കഴിയണമെങ്കിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമ്മുടെ വിശ്വാസങ്ങളെയും ജാതിയെയും മതത്തെയും നമ്മുടെ മറ്റെല്ലാ ചെറിയ വ്യക്തിത്വങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രമെന്ന നിലയിൽ നാം ഒന്നിച്ചു നിൽക്കണമെന്നാണ്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്ത് നമ്മുടെ യുവാക്കളെ ചൈതന്യവത്തും ഏകാഗ്രചിത്തരുമാക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ രാജ്യത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനാകും. നമുക്കിപ്പോൾ ജനസംഖ്യാപരമായ മേൽക്കൈയുണ്ട്. പരമാവധി അടുത്ത 10-20 വർഷം വരെ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ. ഈ 10-15 വർഷത്തിനുള്ളിൽ ഒരു രാജ്യമെന്ന നിലയിൽ നാം ഒന്നിച്ചു നിന്നാൽ നമ്മൾ പരസ്പരം മത്സരിക്കാതെ, പരസ്പരം പഴിചാരാതെ, പരസ്പരം പോരാടാതെ ഒരു രാജ്യമെന്ന നിലയിൽ മുഴുവൻ ജനതയും ഒന്നിച്ചു നിന്നാൽ നാം അത്ഭുതകരമായ ഒരു രാഷ്ട്രമാകും. നമുക്കതിനുള്ള പ്രാപ്തിയുണ്ട്. നമുക്ക് ബുദ്ധിശക്തിയും കഴിവുമുണ്ട്. പല കാര്യങ്ങളിലും നേർവഴിക്കായി ലോകം നമ്മെയാണ് ഉറ്റുനോക്കുന്നത്. ഒരർത്ഥത്തിൽ ഇന്ന് ലോകത്തെല്ലാവരും ലോകത്തിൻ്റെ ഭാവി വിജയമായി ഇന്ത്യയെയാണ് നോക്കുന്നത്. വരുന്ന 20 വർഷത്തിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് ഇന്ത്യയാകാൻ പോവുകയാണ്. എന്നാൽ നാം അത് പ്രാവർത്തികമാക്കണം. ഇത് നമ്മുടെ ഒരു പ്രവചനമല്ല, ഇത് നമ്മുടെ പദ്ധതിയാകണം. അടുത്ത കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ഓജസ്സിനെ അഴിമതി കാർന്നു തിന്നുകഴിഞ്ഞു എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടപാടുകളുടെ എല്ലാ മേഖലകളിലും നമ്മൾ സാങ്കേതികത കൊണ്ടുവരണമെന്നാണ്. ഇടപാടുകളുടെ എല്ലാ മേഖലകളിലും ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണ സർട്ടിഫിക്കറ്റ് വരെ, ബാങ്കിങ് മുതൽ എല്ലാം സാങ്കേതികതയുടെ കീഴിലാണെങ്കിൽ അഴിമതിക്കുള്ള അവസരം നഷ്ടമാകും. പരിശ്രമങ്ങൾക്ക് ജനങ്ങൾ സഹകരിക്കണം. ഗവൺമെന്റിന് മുന്നേ ജനങ്ങൾ നടന്ന് ഇത് പ്രാവർത്തികമാക്കണം. കാരണം ഇത് നമ്മുടെ താല്പര്യമാണ്. കാരണം നാം എങ്ങനെയുള്ള ശുദ്ധമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാണ് എന്നത് പ്രധാനമാണ്. എന്തെന്നാൽ അഴിമതി എന്നത് പണത്തെക്കുറിച്ച് മാത്രമല്ല, അതൊരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ അന്തസ്സിനെ തന്നെ ഇല്ലാതാക്കുന്നു. അടുത്ത കാര്യം, ഭീകരതയും ബാഹ്യ ആക്രമണങ്ങളും ഉയർത്തുന്ന ഭീഷണിയാണ്. ഇക്കാര്യത്തിൽ ഗവൺമെന്റും ഏജൻസികളും ജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരിക്കൽ കൂടി സംഭവിക്കാൻ നാം അനുവദിക്കരുത്. കഴിഞ്ഞുപോയ 1000 വർഷങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 2.5 നൂറ്റാണ്ടുകളിലുടനീളം നാം നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ നാം മറക്കരുത്. എന്നാൽ അതേസമയം തന്നെ നമ്മൾ മറക്കരുതെങ്കിൽ കൂടി പണ്ട് സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ നമ്മിൽ വെറുപ്പുണ്ടാകരുത് എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സംസ്കാരത്തിന് നേരിടേണ്ടി വന്ന വേദനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ മുറിവുകളല്ല, മറിച്ച് ജ്ഞാനത്തെയാണ് പരിപോഷിപ്പിക്കേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. എന്തെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോൾ
നമ്മൾ ജ്ഞാനികളോ അല്ലെങ്കിൽ മുറിവേറ്റവരോ ആയിത്തീരുന്നു. നമ്മൾ ജ്ഞാനമുള്ളവരാകുകയും ഈ അനുഭവം നമ്മെ പക്വതയുള്ളവരാക്കുകയും ഭാവി തലമുറയ്ക്ക് യോഗ്യമായ ഒരു രാഷ്ട്രത്തെയും ലോകത്തെയും സൃഷ്ടിക്കുവാൻ പ്രാപ്തമാക്കുകയും ചെയ്യണം. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ ഇന്ത്യൻ പൗരനും സ്വയം ഇവ ഏറ്റെടുക്കുകയും ഈ രാഷ്ട്രത്തിൻ്റെ ഓജസ്സിനെ കാർന്നു തിന്നുന്ന ഈ മൂന്ന് തിന്മകളെ നമുക്ക് കഴിയാവുന്ന എല്ലാ വിധത്തിലും നാം നേരിടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പരസ്പരം മത്സരിക്കില്ല, നമ്മൾ പരസ്പരം പഴിചാരില്ല, മറിച്ച് നാം നമ്മുടെ രാഷ്ട്രത്തിനായി സംസാരിക്കും, രാഷ്ട്രത്തിനായി പ്രവർത്തിക്കും. അങ്ങനെ ഇത് പ്രാവർത്തികമാക്കും. കാരണം ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് 400 ദശലക്ഷത്തോളം ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമില്ല, അവർക്ക് നല്ല പോഷകാഹാരമില്ല. അതിനാൽ ഇത് സംഭവിക്കണം. അത് സംഭവിക്കണമെങ്കിൽ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രനിർമ്മിതിയും സംഭവിക്കേണ്ടത് അനിവാര്യമാണ്. ഈ 72-ാമത് സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ഈ രാജ്യത്തെ പോഷകാഹാരം പോലും ലഭിക്കാത്ത പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി നിങ്ങൾ ഓരോരുത്തരും സ്വയം സമർപ്പിക്കണമെന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു. അടുത്ത 5 മുതൽ 10 വരെ വർഷം കൊണ്ട് ഈ സാഹചര്യങ്ങൾ മാറണമെന്ന് നാം ഉറപ്പാക്കേണ്ടതുണ്ട്.